போய் വിഷുവല്ലേ, തിരക്കാണല്ലോ. എനിക്ക് ദർശനം തന്ന ശേഷം ഗുരുവായൂരേക്ക് തിരിച്ചോടിക്കാണും. ഭഗവാനെ, കൃഷ്ണ മോളെ, കാവ്യേ, കാവ്യേ, കൃഷ്ണ. എന്റെ കൃഷ്ണ, മുകുന്ദ, ഗുരുവായൂരപ്പ, എന്റെ കൃഷ്ണ, എന്റെ കൃഷ്ണ. അയ്യോ അത്ഭുതം, അതിശയം, എനിക്ക് ദർശന പുണ്യം കിട്ടി, എനിക്ക് ദർശന ഭാഗ്യം കിട്ടി. മലർമാതൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി, ചിലുചിലേ നിന്ന് കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മുത്തശ്ശി വട്ട എന്നാ തോന്നെ, അതെത്തൻ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാ. നിങ്ങൾ വിശ്വസിക്കൂ എന്നാ കേട്ടോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് എനിക്ക് ദർശനം തന്നു. അതും നേരിട്ട് എന്റെ മുറിയിൽ വന്ന്. നേര് ഭഗവാൻ കൈ ഉയർത്തിതേ എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ജയമോഹിനി, നീയാണെന്റെ യഥാർത്ഥ ഭക്ത. ഭാവിയിൽ നീ ഭക്ത ജയമോഹിനിയാകും. അപ്പോ കൃഷ്ണന് ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നോ? കൃഷ്ണൻ മഹാഭാരത യുദ്ധം കഴിഞ്ഞുള്ള വരവായിരിക്കും. ഏയ്, ഇത് ബാലകൃഷ്ണനായിരുന്നു, കൊച്ചുണ്ണികൃഷ്ണൻ. ഓ, നല്ല പളുങ്ക് പോലെ ഇരുന്നു. വെണ്ണ കട്ടു തിന്നുന്ന പ്രായം, ഗോവർദ്ധനഗിരി ഇങ്ങനെ പൊക്കിയെടുത്ത് ഉയർത്തുന്ന പ്രായം, ഗോപികമാരുടെ ചേലകളും അടിച്ചുകൊണ്ട് പോകുന്ന പ്രായം ആയിരിക്കും. കറക്റ്റ്. ദർശനം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഭഗവാൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ജയമോഹിനി, കദളിക്കുലയൊന്നും വേണ്ടടി, നീ വല്ലപ്പോഴും ഒക്കെ ആ ഗുരുവായൂർ വരെ ഒന്ന് വാടിയെന്ന്. ഓ, അപ്പൊ മുത്തശ്ശനെ കൃഷ്ണൻ ക്ഷണിക്കുകയും ചെയ്തല്ലേ? ആ, അവിടെ ഇരുന്ന് കൃഷ്ണന്റെ പ്രതിമ എവിടെ പോയി? കൃഷ്ണ, എന്റെ കൃഷ്ണ. ഭഗവാനെ, കൃഷ്ണ, എനിക്ക് ദർശനം തന്നിട്ട് ഭഗവാൻ എവിടേക്കാ പോയത്? ഇനി പാവപ്പെട്ടവർക്ക് ദർശനം നൽകാൻ പോയതാണോ? പറഞ്ഞതുപോലെ കൃഷ്ണ പ്രതിമ എവിടെ പോയി? അത് ഒറിജിനലായിട്ട് ഭഗവാൻ വന്നില്ലേ, അപ്പൊ പിന്നെ ക്ലേയിൽ ഉണ്ടാക്കി എന്റെ പ്രതിമ വേണ്ടെന്ന് ഭഗവാനെ തോന്നി കാണും. അത് ശരിയാ. ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നേര് പറഞ്ഞു. ഭഗവാനെ, കാത്തോളണേ. മുത്തശ്ശിയുടെ ചാനലിൽ പോയെന്നാ തോന്നേ. ഒരാണി ഇളകി, അത്രേ ഉള്ളൂ. അമ്മയുടെ ഒരു കാര്യം. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, കാത്തോളണേ. ഭഗവാനെ, കൃഷ്ണ, ഭഗവാനെ, കാത്തോളണേ, കൃഷ്ണ. വല്ലാത്ത മണം. മാമം കുടിച്ച് ഫിറ്റ്.
ആയിട്ട് കിടന്നുറങ്ങ. അർദ്ധരാത്രിയിൽ പുല്ലാങ്കോളിൽ വായിക്കുന്നത് അടിച്ചത് മാട്ട സാധനായതുകൊണ്ട് തലക്ക് പിടിച്ചത്. വിഷു ആയിട്ട് രണ്ടെണ്ണം അടിച്ചു പോയി. ഭഗവാൻ എന്നോട് ക്ഷമിക്കണേ കൃഷ്ണ. രണ്ടെണ്ണം അടിച്ചിട്ട് എനിക്ക് ദർശനം തരാൻ വന്നല്ലോ. നന്ദി കൃഷ്ണ, നന്ദി 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 നന്ദി. കൃഷ്ണ, മനസ്സിലായി മനസ്സിലായി. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നതല്ലേ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട്. എനിക്ക് മനസ്സിലായി, എനിക്ക് അനുഗ്രഹം നേരം വന്നേ. ഇന്നത്തെ കണി കണ്ടല്ലോ. കൃഷ്ണൻ എനിക്ക് ദർശനം തന്ന് കൃഷ്ണൻ ദർശനം തന്ന ഏക വ്യക്തി. കൃഷ്ണ പുരാനപ്പ, മണിക്കുട്ടി ഇവിടെ ഞങ്ങളോടൊപ്പം കിടന്നാ മതി കേട്ടോ. ശരി അമ്മ. ഒരു ദിവസം ഞാൻ അച്ഛന്റെ അടുത്താണെങ്കിൽ പിറ്റേ ദിവസം മണിക്കുട്ടി അച്ഛന്റെ അടുത്ത് കിടക്കണം. അപ്പോ ഞാൻ അമ്മ എടുത്ത് കിടക്കും. ഓ, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പിന്നൊരു കാര്യം കൂടി, അച്ഛൻ കുറെ കൂടി കഥകള് പഠിക്കണം. രാത്രി കിടക്കുമ്പോ അച്ഛൻ ഞങ്ങൾക്ക് കഥ പറഞ്ഞു. കഥാകാരി അപ്പുറത്ത് കിടക്കുന്നു, അവള് പറഞ്ഞു കഥകള്. അതാരാ? കാവ്യ ഗംഗാധര മേനോൻ അല്ലേ? കാവ്യ ഗംഗാധര മേനോന് കഥയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. കാവ്യ ഗംഗാധര മേനോനെ പാട്ട് പാടിയാ മതി. ഓ, കൃഷ്ണ കഥ പറയാം. ആ മതി മതി, കിടന്നുറങ്ങാൻ നോക്ക്, വെളുപ്പിന് വിഷുക്കണി കാണാനുള്ളത്. ഉറങ്ങ.
അമ്മേ കണ്ണു തുറക്കല്ലേ, ഇന്ന് വിഷുവാ, കണി കാണാനുള്ളതാ. ആദ്യം പൂജാമുറിയിലെ കൃഷ്ണനെ, അത് കഴിഞ്ഞിട്ട് മതി എന്നെ. ആ എണീറ്റോ, കണ്ണു തുറക്കല്ലേ, 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 കണ്ണു തുറക്കാതെ നടക്കണം. കണ്ണു പൊത്തിക്കോ. ആന വന്ന് വട്ടം ചാടിയാലും എന്റെ കണ്ണുകളിൽ നിന്റെ കൈ വേണം. എനിക്ക് ഭഗവാനെ കണി കാണണം. ആ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഭഗവാൻ കൃഷ്ണൻ എനിക്ക് ദർശനം തന്ന കാര്യം? കൃഷ്ണന്റെ മുഖം തന്നെ എനിക്ക് ആദ്യം കാണണം. അമ്മവാ, അമ്മവാ, വന്നോ കേട്ടോ, സൂക്ഷിച്ച് നടന്നോ കേട്ടോ. ആ വന്നു. അമ്മേ ഇനി കണി കണ്ടോളൂ. ഭഗവാൻ അമ്പാടിക്കണ്ണനാ കൺമുന്നിൽ നിൽക്കുന്നേ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, കാത്തു രക്ഷിക്കണേ. ഓ, ഞാൻ എത്ര ഭാഗ്യവതിയാ, എനിക്ക് ദർശനം തന്നല്ലോ ഭഗവാൻ ഉണ്ണിക്കണ്ണ. നിങ്ങൾ കണ്ടില്ലേ, ഈശ്വര ഭഗവാനെ കണി കാണും നേരം, കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എന്റെ കൃഷ്ണ ഭഗവാനെ, പാർത്ഥസാരഥേ കാത്തോളണേ. എന്റെ മുന്നിൽ വന്ന് എനിക്ക് അനുഗ്രഹം തന്നതുപോലെ
എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കണേ. വീട്ടിൽ വന്ന് ദർശനം തന്നു എന്ന് പറഞ്ഞത് നേരാണോ? പറഞ്ഞ നിങ്ങൾ ആരും അങ്ങനെ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞ നേരാ. ഉണ്ണികൃഷ്ണൻ എന്റെ വീട്ടിൽ വന്നു, എനിക്ക് ദർശനം തന്നു, എന്നെ ആവോളം അനുഗ്രഹിച്ചു, ഓടക്കുടൽ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു, ഗുരുവായൂരേക്ക് വരണമെന്ന് ക്ഷണിക്കുകയും ചെയ്തു. ഭക്തിമൂത്ത് പ്രാന്തായതാ, ഓളംപാറയിലേക്ക് വിടേണ്ടി വരും. കൃഷ്ണ സർവേശ്വര കൃഷ്ണ. മനസ്സുരുകി പ്രാർത്ഥിച്ച ഭഗവാൻ കൺമുന്നിൽ വരും. വളരെ നല്ല മനസ്സുള്ള, നന്മകൾ മാത്രം ചെയ്യുന്ന ഭക്തർക്ക് മുന്നിലേ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ദാനധർമ്മം ചെയ്യുന്നവരോട് ഭഗവാന് വലിയ ഇഷ്ടമാണ്. ഞാൻ എല്ലാവരോടും കരുണയോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്നവളാ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളോട്. ദാനധർമ്മം എന്ന് പറയുന്നത് എനിക്ക് ജീവിതവ്രതമാ. എന്റെ കൺമുന്നിൽ ഭഗവാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. ഇനി മുതൽ ഞാൻ ഏറിയ സമയവും ഈശ്വര ഭജനം തന്നെ ആയിരിക്കും. അതും എന്റെ ഭഗവാൻ അമ്പാടിക്കണ്ണന്റെ ക്ഷേത്രത്തില്. എന്റെ കണ്ണാ ഭഗവാനെ. ക്ഷേത്ര പുനരുദ്ധാരണം നടക്കാൻ പോവുക. ആയിക്കോട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. മതി, അത് കേട്ടാ മതി. അയ്യോ, ഭരതാണല്ലോ, അവൻ കുഞ്ഞിനെ കണ്ട ആകെ പ്രശ്നമാവും. ചേച്ചേ, ചേച്ചേ, ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. എന്ത് രസാ ചേച്ചിനെ കാണാൻ. മലയാളി മങ്ക എന്ന് പറഞ്ഞ നമ്മുടെ ചേച്ചിയാ. ബോംബെയില് പോലും ഞാൻ ഇത്ര കാലം ഒരു മലയാളി മങ്കനെ കണ്ടിട്ടില്ല. ചേച്ചി കയ്യിൽ 5 പൈസ ഇല്ല. ചേച്ചി ആണെങ്കിലും വിഷുക്കൈ നീട്ട തന്നതുമില്ല. പൈസ വല്ല ഇരിപ്പുണ്ടെങ്കി. നീ ബോംബെയില് പോയിട്ട് കയ്യിലുള്ള കാശ് കളഞ്ഞതല്ലാതെ ഒന്നും മിച്ചമില്ലല്ലോടാ. എന്താ നീ ബോംബെയിലേക്ക് പോയത്? ബോംബെയിലെ കഥയൊന്നും പറയല്ലേ ചേച്ചി. ആ കൈനീട്ടം കിട്ടിയിരുന്നെങ്കി എനിക്കങ്ങ് പോവായിരുന്നു. കാശൊക്കെ തരാം, ഇന്നലത്തെ പോലെ അടിച്ച് നീ വീലാവാനല്ലോ. എന്താ ചേച്ചി ഇത്? അല്ലെങ്കിലും പകല് ഞാൻ ഈ ഏർപ്പാടിന് നിക്കാറില്ലല്ലോ. നമ്മളും നമ്മളെ മാത്രം ഓർത്താ പോരല്ലോ, നമ്മുടെ കുടുംബത്തെ ഓർക്കണ്ടേ, സമൂഹത്തെ ഓർക്കണ്ടേ, എന്തിന് മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർക്കണ്ടേ? മോനെ, നീ അവരെ ഒന്നും ഓർക്കണ്ടേ, നീ നിന്നെ ഓർത്താ മതി. കുടി കൂടിയാലേ വട്ടായി പോവും. എന്നിട്ട് കുടിക്കാതെ നമ്മുടെ അമ്മക്ക് വട്ടുണ്ടല്ലോ അല്ലേ. ഇതാരാ കിടന്നുറങ്ങുന്നേ? അളിയനോ? അളിയ ഇത്ര പെട്ടെന്ന് ചെറുതായോ?